ഇസ്രയേൽ പിന്മാറിയ വടക്കൻ ഗസയിൽ ഹമാസ് പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ് സർക്കാർ ഓഫീസുകളും അവിടെ തുറന്നിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസിനെ ഗസയിൽ നിന്നും പൂർണ്ണമായും തുരത്തുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിജയം കാണാതെ മിക്കയിടത്തു നിന്നും സൈന്യം മടങ്ങിയിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗസ സിറ്റിയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭാഗികമായി ശമ്പളവും വിതരണം ചെയ്ത് തുടങ്ങിയതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് താൽക്കാലിക സർക്കാർ ഓഫീസുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഗസാ സിറ്റിയുടെ നിയന്ത്രണം വീണ്ടും ഹമാസ് തിരിച്ചുപിടിക്കുന്നതിൻ്റെ സൂചനയായാണ് ഇതിന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഹമാസിനെ ഗസയിൽ നിന്നും പൂർണ്ണമായും തുരത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിജയം കാണാതെ മിക്കയിടത്തു നിന്നും സൈന്യം മടങ്ങിയിരിക്കുകയാണ് ഇവിടങ്ങളിലാണ് യൂണിഫോമിലും അല്ലാതെയും ഹമാസ് പോലീസ് തിരിച്ചെത്തിയത് ഗസയിലെ പോലീസ് ആസ്ഥാനം സർക്കാർ കാര്യാലയങ്ങൾ അൽഷിഫ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവയുടെ പരിസരത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ ഇവിടെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ സമ്പൂർണ്ണമായി തകർന്ന വടക്കൻ ഗസയിൽ ഉൾപ്പെടെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടങ്ങളിൽ പോലീസിനെ പുനർവിന്യസിച്ചത് എന്ന് ഒരു ഹമാസ് വൃത്തം അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞതായി അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് തെക്കൻ ഗസയിലേക്ക് പാലായനം ചെയ്ത ഫലസ്തീനികളുടെ വീടുകളിൽ നടക്കുന്ന കൊള്ള തടയുന്നതുൾപ്പെടെയുള്ള ദൗത്യമാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശത്തെ മിക്ക വീടുകളും നിശേഷം തകരുകയും ഭാഗികമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഭാഗിക ശമ്പളമായി ഇരുന്നൂറ് ഡോളർ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവന്ന വിവരം താൽക്കാലിക ഓഫീസുകളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടന്നതായി ഒരു ഗസ സ്വദേശിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്